ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിം മേ ലൈഫാണ് കേട്ടോ എൻ്റെയും അലീനയുടെയും കൂടിയുള്ള ഡെയിം മേ ലൈഫാണ് അപ്പോൾ അവൾ ഒരു ദിവസം ഇവിടെ വന്ന സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്ത ഡെയിമേ ലൈഫാണ് അപ്പോൾ കുറേ പേര് അലീനോട് കൂടെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ എപ്പോഴും അങ്ങനെ ഇങ്ങോട്ട് വരാറില്ല കേട്ടോ അപ്പോൾ വന്ന ഒരു സമയത്ത് എടുത്ത ഒരു ഡെയിം മേ ലൈഫാണ് അപ്പോൾ ചേട്ടായി ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാനും അലീനയും അമ്മയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് രാവിലെ ഞാൻ ചേട്ടയ്ക്ക് ചോറൊക്കെ വെച്ച് കൊടുത്തു വിട്ടു കേട്ടോ അതിൻ്റെ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല ചേട്ടാ രാവിലെ ഒരു ഏഴ് ആകുമ്പോൾ പോകും അത് കഴിയുമ്പോഴാണ് ഞാൻ പല്ലൊക്കെ തേക്കുക കാരണം എഴുന്നേറ്റ പാടെ പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പിന്നെ ആ ഒരു സമയത്ത് നേരം കിട്ടത്തില്ല അപ്പോൾ ചേട്ടയിൽ പോയി കഴിഞ്ഞിട്ടാണ് പല്ലൊക്കെ തേക്കുന്നത് പിന്നെ ഇത് ഞാൻ എറണാകുളത്ത് നിന്ന് വാങ്ങിയ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ അവിടുത്തെ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇവിടെ ബദാമിന് നൂറ് ഗ്രാമിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കടയിലൊക്കെ അപ്പോൾ നൂറ് രൂപയ്ക്കാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇങ്ങനത്തെ സാധനത്തിനൊന്നും നമ്മൾ അധികം വിലക്കുറവ് പ്രതീക്ഷിക്കരുത് നല്ല ക്വാളിറ്റി സാധനങ്ങൾക്കൊന്നും അങ്ങനെ ഒരുപാട് വില കുറയത്തില്ല അപ്പോൾ എന്തായാലും കുറച്ച് വിലക്കുറവിൽ കിട്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബദാമും കറുത്തമുന്തിരിയും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് കഴിക്കുന്നത് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ അങ്ങനെയൊക്കെ ഇടാറുള്ളൂ അതിനേക്കാളും കൂടുതൽ നേരം ഇടാറില്ല അതിന് ഇട്ട് കഴിയുമ്പോൾ അതിന് മധുരം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെയുള്ളത് അത്തിപ്പഴമാണ് ആ അത്തിപ്പഴത്തിന് നൂറ് ഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപയാണ് നൂറ് ഗ്രാം ആ ഒരു നീളത്തിലുള്ള അത്രയേ ഉള്ളൂ കിട്ടോ അപ്പോൾ അതിൽ നിന്ന് എല്ലാ ദിവസവും രണ്ടെണ്ണം വെച്ച് കഴിക്കാനില്ല അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഓരോന്ന് വെച്ച് കഴിക്കും അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടിയിട്ട് ഓരോന്ന് വെച്ച് എടുത്തതാണ് പിന്നെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും ബദാമും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ പുറത്ത് മുറ്റമൊക്കെ അടിക്കാനായിട്ട് പോയിട്ടോ അപ്പം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലവ് ബേഴ്ച്ചിനെ തൂക്കി ഇടരുത് നിലത്തെവിടെയെങ്കിലും വെക്കണമെന്ന് നിലത്ത് വെച്ചാലുള്ള പ്രശ്നം ഇതാണ് കേട്ടോ തൂക്കിയിട്ടിട്ട് തന്നെ അവനെ എപ്പോഴിച്ചു വിട്ടാലും അതിന് താഴെ പോയിട്ട് അങ്ങോട്ട് നോക്കി കിടക്കും ഇങ്ങനെ അവൻ്റെ മുകളിലേക്ക് കയറാനൊക്കെ ശ്രമിക്കും അവൻ്റെ കൈയുടെ പാടാണ് ആ വിത്തിയിൽ കാണുന്നത് ഇതാണ് അവൻ്റെ പരിപാടി ഇവൻ്റെ കുരുത്തക്കേട് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അവൻ്റെ പന്ത് ആർക്കും കളിക്കാൻ തരത്തില്ല എന്നാലും അത് കടിച്ചു പറിച്ചു നാശമാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് രാവിലെ കാണിക്കുന്ന പരിപാടിയാണത് ഇറക്കി വിട്ട കഴിയുമ്പം നമ്മളങ്ങനെ ആ പന്ത് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും പിന്നെ കുറച്ച് പുല്ലൊക്കെ പറിക്കാനുണ്ടായിരുന്നു കുറച്ച് കുഞ്ഞു കുഞ്ഞു പുല്ലുകളാണ് കേട്ടോ ആ പെരിവിരി പോലെ നിൽക്കുന്ന പുല്ല് ഞങ്ങൾ വളർത്തുന്നതാണ് കേട്ടോ അതിന് മേളിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫ്റ്റ് വർക്കിന്റെ ഫൈനൽ പിക്ക് എടുക്കുന്നത് അപ്പൊ നല്ല രസമാണ് കാണാനായിട്ട് ആ ഒരു കുഞ്ഞു പുല്ലിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല ഭംഗിയാണ് രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് അതുകൊണ്ട് കുറേ ഇലയൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുറ്റടിക്കാനുണ്ടായിരുന്നു എനിക്ക് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് ഞാൻ രണ്ടു ദിവസമൊക്കെ കൂടുമ്പോളാണ് ഇപ്പം മുറ്റടിക്കാറുള്ളത് അങ്ങനെ ഡെയിലി അടിക്കാറില്ല നേരത്തേക്ക് ഞാൻ ഡെയിലി തന്നെ അടിക്കുമായിരുന്നു കേട്ടോ ഇപ്പം ഡെയിലി അങ്ങനെ അടിക്കാറില്ല പിന്നെ ഞങ്ങൾ പോയിട്ട് ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചു അമ്മയ്ക്കും അമ്മ പുറത്തിരുന്നു കഴിക്കുന്നുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കങ്ങനെ അധികം ക്യാമറയിൽ വരുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് എവിടെയെങ്കിലും ആ ഒരു ക്യാമറ ഇല്ലാത്ത ഭാഗത്ത് നോക്കി ഇരിക്കത്തേ ഉള്ളൂ പിന്നെ ഒമ്പത് മണിയാകുമ്പം അലീനയ്ക്ക് ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ എല്ലോ ക്ലാസ് എന്ന് പറഞ്ഞൊരാപ്പീന്ന് അവൾ പെൻസിൽ ഷേഡിങ് പഠിക്കുന്നുണ്ട് പെൻസിൽ ഷേഡിങ്സ് മാത്രല്ല കേട്ടോ ഇതിലെല്ലാ ടൈപ്പ് ഹോബി ക്ലാസ്സും അവൈലബിൾ ആണ് ആർട്ട് ക്രാഫ്റ്റ് ഡാൻസ് അതുപോലെ തന്നെ പാട്ട് ക്ലാസ്സസ് ഉണ്ട് കെലിയോഗ്രഫി ഉണ്ട് അങ്ങനെ യോഗ ക്ലാസ്സസ് അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പ് ഹോബി ക്ലാസ്സസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഏതാണോ കഴിവ് ആ ഒരു രീതിയിൽ നമുക്ക് അവരെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രൂപ പോലും മുടക്കേണ്ട കാര്യമില്ല രണ്ട് വയസ്സോട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പാണ് ആ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക ഇത് അലീനെ ട്രൈ ചെയ്ത കുറേ പിക്ചേഴ്സാണ് കേട്ടോ അവൾ നല്ല രീതിയിലാണ് ഇതിൽ നോക്കിയിട്ട് പെൻസിൽ ഷെയഡിങ്സ് ഒക്കെ പഠിക്കുന്നുണ്ട് അവ നിങ്ങളുടെ കഴിവ് എന്താണോ അത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിലുള്ള ഹോബി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ഏത് നേരവും ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു മടുപ്പാണ് അവ ഇങ്ങനത്തെ ഹോബി ക്ലാസസിലൊക്കെ ഏർപ്പെടുന്നത് അവരുടെ മാനസികാരോഗ്യത്തെയും അതുപോലെ തന്നെ അവരുടെ ടാലൻസും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റും കൂടി കിട്ടും അപ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും കുട്ടികൾക്കൊക്കെ അപ്പോൾ എല്ലാവരും ഇന്നെ ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ യെല്ലോ ക്ലാസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കൊടുക്കാം പിന്നെ എല്ലാ മാസവും ഇതിൽ ഓരോ കോണ്ടസ്റ്റ് നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒക്ടോബർ മാസത്തെ കോണ്ടസ്റ്റ് പിന്നെ തന്നെ പ്രൈസായിട്ട് കിട്ടുന്നത് ആപ്പിളിൻ്റെ ഐപ്പാഡാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത് അലീനയ്ക്ക് കിട്ടിയ യെല്ലോ ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ എല്ലാവർക്കും സ്വാഗതം അപ്പം കടയിലേക്ക് ഞങ്ങൾ വലഞ്ഞിരിക്കുകയാണ് പരമാവധി ബോറടിച്ചു അപ്പം പരമാവധി തിന്ന് തീർത്തു അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷന്ന് വലഞ്ഞതുകൊണ്ട് ഞങ്ങൾ കടയിൽ പോയിട്ട് വലതും തിന്നാൻ വാങ്ങാൻ പോവാണ് പോകുന്ന വഴിക്ക് തോടുണ്ട് അതിൽ ചാടണം അതൊക്കെയാണ് പ്ലാന് കുറച്ച് മീനെ പിടിക്കണം പിന്നെ പിന്നെ ഡ്രസ്സ് ഡ്രസ് ഉരു മീനെ പിടിക്കോ അവിടെ തോടിന്റെ അടുത്ത് ആളുകളൊക്കെ കാണും തോർത്ത് വാങ്ങാൻ പോവോ അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചൊക്കെ നടന്നിട്ട് വല്ലപ്പോഴും അല്ലേ വരുന്നത് എപ്പോ ഒന്ന് വെള്ളം കാണിച്ചേക്കാം അല്ലെങ്കിൽ വെള്ളമൊന്നും കാണാത്ത കുട്ടിയാണ് ചുമ്മാ തള്ളാണ് ഇത് കുളിച്ചിട്ട് കണ്ടോ മുടി കണ്ടോ അഞ്ചല്ല ആ കേട്ടോ എന്നെ ചെറിയ എന്നുള്ളത് ഇവിടെ എല്ലാവരുടെയും ഹോബിയാണ് ഇവളെ പിന്നെ സഹിക്കാം ഇവളുടെ ഒരു ചേട്ടൻ ഉണ്ട് ചുമ്മാ ഇരുന്നാൽ പോലും നമ്മൾ ഇങ്ങോട്ട് വന്ന് തോണ്ടും പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പൂത്ത് നിൽക്കുന്നൊരു പൂവാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതെന്തോ കാട്ടുപോകാൻ തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ വളർത്തുന്ന കണ്ടിട്ടില്ല പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു വയലറ്റ് കളറില് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒരുത്തി ഇവിടെ തൊട്ട് തന്നെ വെള്ളത്തിൽ ചാടാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതിന് പ്രാന്താണ് ഇവരുടെ അവിടെ തോടൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ മാത്രമേ തോട്ടിലൊക്കെ പോകാൻ നടക്കുകയുള്ളൂ ഇവരുടെ ആ ഒരു ഭാഗം കുറച്ച് മേളിലായിട്ടാണ് ഇവിടുന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ ഇവരുടെ കുറച്ച് മേളിലായിട്ടാണ് വീട് ഇരിക്കുന്നത് അവിടെ അങ്ങനെ തോടൊന്നും ഇല്ല അപ്പം ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് തന്നെയാണ് തോടിന്ന് പക്ഷേ പോകുമ്പോൾ തന്നെ നനഞ്ഞു പോകണമെന്ന് ഓർത്തിട്ട് വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കാവം ഒരു ഹോട്ടലാണ് കേട്ടോ മീനാക്ഷി റെസ്റ്റോറൻറ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അവർ അവരടക്കാൻ വേണ്ടി പോവുമായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് അപ്പോൾ കിട്ടിയ ഗ്യാപ്പിനൊരു നാല് പൊറോട്ട വാങ്ങി ഈ നാലെണ്ണം അവിടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കട അടയ്ക്കുന്ന സമയം കൊണ്ട് എല്ലാം തീർന്നായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് മീഷോടെ കൊറിയും കിട്ടിയിട്ടോ ഡെയിലി വരുന്നതുകൊണ്ടാ ചേട്ടന് എന്നെ അറിയാം മിക്കവാറും ഞാൻ മീഷോയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടാളെയും കണ്ടപ്പോൾ ചേട്ടൻ വണ്ടി നിർത്തി അലീനേയും മീഷോന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവൾഡ് ബർത്ത്ഡേയുടെ ഡ്രസ്സ് പിന്നെ എന്തോ മേക്കപ്പ് സെറ്റ് അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി പിന്നെ തോട്ടിലൊക്കെ പോയി പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ ഒരു പാലത്തിന് താഴെ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് വരുന്നത് ചേട്ടാ അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങാറില്ല മിക്കവാറിയാൽ ചേട്ടാ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടുത്തെ തോട്ടിലൊക്കെ പോകും പക്ഷെ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഞാൻ കുറേ ചോദിച്ചുമ്പോഴാണ് എന്നെ അവിടുത്തെ ആറ്റി കൊണ്ടുപോകണത് ഇപ്പം നല്ല വെള്ളം കൂടി നിൽക്കുവാണ് അപ്പോൾ എന്നും മഴയൊക്കെ ആയതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും അതുകൊണ്ട് ആറ്റി കൊണ്ടുപോകത്തില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെ ഇത്രയും വെള്ളമാണെങ്കിൽ ആറ്റിലെ കാര്യം പറയേ വേണ്ട അപ്പോൾ ഇവിടെയെങ്കിൽ ഇവിടെ കുറേ നേരം കളിക്കാമോ എന്ന് വിചാരിച്ചു ഞാനും അല്ലീനെ ഉള്ളതുകൊണ്ട് പിന്നെ പേടിയില്ല തന്നെ വരെ ഒരു മടിയായിരിക്കും ആരും ഉണ്ടാവത്തില്ല ഇങ്ങനെ തന്നെ ഇങ്ങനെ വന്ന് തോട്ടി നിൽക്കുന്നത് ഒരു കൂട്ടൊക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക അപ്പം അലീനയാണെങ്കിൽ എനിക്ക് പറ്റിയ കമ്പനി അതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് പറഞ്ഞാലും ആൾ എന്നെ മുന്തിത്തടി ആണെങ്കിലും അപ്പോൾ അപ്പം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടിനും പ്രാന്താണ് കേട്ടോ പിന്നെ ആ ഒരു പാലത്തിൻ്റെ അടിഭാഗത്ത് ഒരു ഗുഹ പോലെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഒരു ഓട്ടയാണ് അവ അതിനകത്തോട്ട് കയറിയിട്ട് അങ്ങോട്ട് കുറേ നേരം നടക്കും ഇങ്ങോട്ട് കുറേ നേരം നടക്കും അവിടുത്തെ വെള്ളം ഇങ്ങനെ ഭയങ്കര സ്പീഡിലാണ് വരുന്നത് അപ്പോൾ അതിലിങ്ങനെ നടക്കാനായിട്ട് നല്ല രസമാണ് അവ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്തുള്ള നടക്കുന്നത് കേട്ടോ ഞങ്ങളുടെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഈ ഒരു കോൺക്രീറ്റ് ഇട്ടതൊന്നുമില്ല അതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ വെള്ളം കുത്തി ഒലിച്ച് വരുമ്പോൾ നമ്മുടെ കാല് ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ തോന്നും അതിലിങ്ങനെ ഭയങ്കര സ്പീഡായിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ ആ ഒരു വെള്ളം കുത്തി വീഴുന്ന ഭാഗത്ത് കുഴി പോലെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ചാടി ചാടി വേണം വരാനായിട്ട് ആ കല്ലിലൊക്കെ കയറിയാണ് ഇപ്പുറത്തോട്ടെത്തിയത് കുറച്ചു നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കയറിയിട്ടോ ഇതിനെ പിന്നെ അതിൽ നിന്നൊന്നും ഇങ്ങോട്ട് വലിച്ചോണ്ട് പറഞ്ഞെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഈ ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലെ അവിടെ ഇരിക്കും പിന്നെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പറഞ്ഞെങ്കിൽ നല്ല കഷ്ടപ്പാടാ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ വീട്ടിൽ കൊണ്ടു വന്നു വീട്ടിൽ വന്ന വാടനെ ആ പാക്കേജൊക്കെ പൊട്ടിച്ച് നോക്കി അപ്പം ഞാനൊരു ഷൂവും അതുപോലെ തന്നെ ഈ ഒരു വാച്ചിലും സെറ്റും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മൂന്നിനും കൂടിയിട്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ആണ് കേട്ടോ ഒരു വാച്ചും പിന്നെ ഇതേപോലെ രണ്ട് കയ്യിലിടുന്ന ചെയിൻ പോലത്തെ സംഭവം കൂടി കിട്ടും എനിക്കങ്ങനെ വളയധികം യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് പിന്നെ ഈ ഒരു ഷൂ ആണ് കേട്ടോ വാങ്ങിയത് ഇതിങ്ങനെ ജീൻസിൻ്റെ കൂടെയൊക്കെ മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ഒരു സിബൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ആ ഒരു റേറ്റിന് ഓക്കെ ആയിട്ടാണ് തോന്നിയത് അങ്ങനെ ഭയങ്കര വൃത്തിയായിട്ട് തോന്നിയില്ല കാരണം കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഒരു മുകളിലത്തെ പനിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അവിടെ ഒരു വെൽവെറ്റ് പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പക്ഷേ ആ ഒരു വാച്ച് ഭയങ്കര വൃത്തിയാണെട്ടോ അപ്പോൾ എൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി ഭക്ഷണം കഴിച്ചു ഞാൻ ആകെ ഒരു പൊറോട്ടേ കഴിച്ചുള്ളൂ എനിക്ക് പൊറോട്ട മാത്രം അധികം കഴിക്കാൻ പറ്റില്ല ഒരെണ്ണം കഴിച്ചു കഴിയുമ്പോൾ വയറ് നിറയും പക്ഷേ അപ്പോൾ ഒക്കെ ഞാൻ രണ്ട് മൂന്നെണ്ണമൊക്കെ കഴിക്കും പക്ഷേ എനിക്ക് പൊറോട്ട മാത്രം അങ്ങനെ ഒരെണ്ണം കഴിച്ചു കഴിയുമ്പോൾ അപ്പം വയറ് നിറയും പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി പേട്ടയ്ക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങണം പിന്നെ ഞങ്ങൾ ഈ ഒരു ഡ്രസ്സ് നിന്ന് വാങ്ങിയതാണ് വാങ്ങിയതാണ്ടോ കഴിഞ്ഞ ദിവസം എറണാകുളം പോയ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ വാങ്ങിയതാണ് അപ്പോൾ ആ ഒരു പ്രോഡവേ മാർക്കറ്റ് ഷോപ്പിംഗ് ബ്ലോഗ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കണ്ടു നോക്കുക അപ്പം ഞാൻ ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് സാധനങ്ങൾ എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത് അത് നമ്മുടെ എബിചേച്ചുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ ചേച്ചി എനിക്കത് കൊറിയർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി വന്നിട്ട് ഈ ആഴ്ച ആഴ്ചയെ എന്തായാലും ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിക്കാട്ടോ അപ്പോൾ പുറത്ത് പോകാനായിട്ട് ഇവിടെ മേക്കപ്പ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ ഫ്രണ്ടിലെ മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കെട്ടുന്നുണ്ട് ഞാൻ മുഖത്ത് നല്ല രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് പുറത്ത് പോകുമ്പോൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ ഫേസിൽ ടാൻ വീഴും അതുകൊണ്ടുതന്നെ ഞാൻ എവിടെ പോയാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുണ്ട് ഞാൻ ലോട്ടസിൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഓയിലി ആണ് അതിങ്ങനെ ഈ ഒരു ജെൽ ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നമുക്ക് പിമ്പിൾസ് ഒന്നും വരത്തില്ല വേറെ എന്തെങ്കിലും ഓയിലി പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കുരുമൊക്കെ വരും എൻ്റെ ഫേസിൽ കൊണ്ട് ഒരുപാട് കുരുവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഞാൻ അത്യാവശ്യം സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ടതൊക്കെ നല്ല രീതിയിൽ കുറവുണ്ട് അപ്പം പുതിയ വാച്ചും അതുപോലെ തന്നെ ആ ഒരു ചെയിൻ ഞാൻ കയ്യിലിടുന്നുണ്ട് അപ്പം അലീനയ്ക്ക് ഞാനൊരു വാച്ച് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളും അത് കെട്ടുന്നുണ്ട് അത് ഈ പിള്ളേർക്കൊക്കെ ഇടുന്ന കൂട്ടി ഈ ഒരു എൽ ഇ ഡിയുടെ വാച്ചില്ലേ ആ ഒരു ടൈപ്പ് വാച്ചാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാൾ ഒരുങ്ങി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ കമന്റി ടാവിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ പേര് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഫോട്ടോഷൂട്ട് ഞാൻ ഒരു അരമണിക്കൂർ എടുത്തു വിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ടൗണിലേക്ക് പോയത് അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ മഴയും തൂളാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഓട്ടോയ്ക്കാണ് കേട്ടോ പോകുന്നത് ഇവിടുന്ന് ഓട്ടോയ്ക്ക് മാത്രമേ ടൗണിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു മുക്കാമോ ൂറൊക്കെ നടക്കണം അപ്പോൾ ചേട്ടാ ഉള്ള സമയത്ത് ചട്ടയുടെ കൂടെ ഒക്കെ പോകും ചില സമയത്ത് നടക്കും അപ്പോൾ പോയിട്ട് പെട്ടെന്ന് തന്നെ വരേണ്ടത് കൊണ്ട് ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത് അപ്പോൾ എനിക്കൊരു പാവാടയും ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ പീരാറ്റൂടെ ലെങ്കോലിന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അവിടെയാണ് ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് കൊടുക്കുന്നത് ഇപ്പൊ രണ്ട് മൂന്ന് ഡ്രസ്സാ ചേച്ചിട്ടോ എനിക്ക് തയ്ച്ചത് അപ്പോഴത്തേക്കും ഭയങ്കര മഴയായി പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു പിന്നെ ഞങ്ങൾ ഷേക്ക് കുടിക്കാനായിട്ട് ബേക്കറിയിൽ പോയി കഴിഞ്ഞ പ്രാവശ്യം അലിനെയും കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ അവൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അവൾക്ക് ഷേക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഷേക്ക് ഓർഡർ ചെയ്തിട്ട് ാണ് എൻ്റെ ഫേവറ്റ് ബട്ടർ സ്കോച്ച് ആണ് കേട്ടോ പിന്നെ പിസ്തയും ഇഷ്ടമാണ് രണ്ടും ഇഷ്ടമാണ് അവ രണ്ടുമാണ് ഞാൻ മാറി മാറി കുടിക്കാറുള്ളത് പിന്നെ ഷാർജ് ആണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും കേട്ടോ ഒരു കവർ പാലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഷാർജ് തകയും അപ്പോൾ അത് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പൊ അലീനെ അപ്പുറത്തിരുന്ന കാര്യമായിട്ട് ഷേക്ക് തട്ടുന്നുണ്ട് ഞാൻ ഏതാ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഓർഡർ മതി എന്ന് പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചേട്ടായും ഞാൻ എന്ത് ഓർഡർ ചെയ്താലും അത് തന്നെ ചേട്ടായും വാങ്ങും പിന്നെ എനിക്കൊരു കൊറിയർ വാങ്ങാനുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് ആദര ചേച്ചിയാണ് അയച്ചത് അപ്പം എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ചേച്ചി വാങ്ങി അയച്ചത് അവിടെ നല്ല വിലക്കുറുണ്ടായിരുന്നു ചേച്ചിയുടെ വീട് പാലക്കാടാണ് അപ്പോൾ അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് വീട്ടിൽ പോയിട്ട് കാണിച്ചതായിട്ടോ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വിൻമാർട്ടിൽ പോയി ഇരാജുവേട്ടയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ അലിനിയാണ് കേട്ടോ എനിക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് പരിചയപ്പെടുത്തി തന്നത് അവർ ഇവിടെ നിന്നാണ് സാധനം വാങ്ങുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഈ ഒരു കേക്ക് കാർഡ് ബോർഡൊക്കെ കണ്ടുവച്ചിരുന്നതാണ് കേട്ടോ പക്ഷേ അന്ന് വാങ്ങാൻ പറ്റിയില്ല ഇതെനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വോൾഡക്കേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ സാധാരണ കാർഡ് ബോർഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര ലാസ്റ്റ് ചെയ്തില്ല അപ്പോൾ ഈ ഒരു കേക്ക് കാർഡ് ബോർഡിൽ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള കുറച്ച് ബിസ്ക്കറ്റ്സ് ഒക്കെ വാങ്ങി ഞാനൊരു ഇൻഡോർ പ്ലാൻ പോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ മുറിയിൽ ഒരു ചെടി വെക്കാനായിട്ട് അപ്പോൾ ആ ഒരു പച്ച കളറിലുള്ള ഒരു പോട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് എഴുപത്തൊമ്പത് രൂപയ്ക്ക് ആയി പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ അതും എനിക്കിഷ്ടമായി പിന്നെ ഒരു പാക്കറ്റ് ഓട്സ് വാങ്ങി അപ്പോൾ അത്രയും സാധനങ്ങളൊക്കെ വാങ്ങിയുള്ളൂ അധികം ഒന്നും വാങ്ങിയില്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ ഒരു കസ്റ്റമർ കാർഡ് ഉണ്ട് കാർഡുണ്ടിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂരിപ്പിച്ച് കൊടുക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ ചേച്ചി തന്നു വിട്ടതാണ് അപ്പോൾ അത് നമുക്ക് കൊണ്ട് കൊടുത്ത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധനമൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് എന്തോ ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ പൂരിപ്പിച്ച് കൊടുത്തിട്ട് പോകുന്നു ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ അഞ്ചുമണിക്കായിട്ടോ അപ്പോൾ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടി വേഗം തോട്ടിൽ പോയിട്ട് അലക്കി അപ്പം പോയപ്പോൾ സോപ്പ് പൊടി എടുത്തുകൊണ്ടാണ് പോയത് അപ്പോൾ അതിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അലക്കി പോരാല്ലോ രണ്ടാളും കൂടിയിട്ട് വേഗം അലക്കി ഞാൻ അലക്കി കൊടുത്തപ്പോൾ അവൾ എനിക്ക് തുണിയൊക്കെ ഉരിപ്പിഴിഞ്ഞ് തന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരാളുടെ കുളിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് വെള്ളത്തിൽ മീൻ എഴുതണ പോലെ ഫുൾ ടൈം നീന്തൽ തന്നെയാണ് പരിപാടി വരുമ്പോ തൊട്ട് വെള്ളത്തിൽ തന്നെയാണ് പിന്നെ കയറ്റണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാ പിന്നെ ആ വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കയറി പോകുന്നു ഉച്ചക്കെങ്ങാനോ കൊണ്ടുപോകുന്നെങ്കിൽ വൈകുന്നേരം വരെ ആ വെള്ളത്തിൽ കിടന്ന് ചാടും കയറ്റിക്കൊണ്ട് വരണേ നല്ല കഷ്ടപ്പാടാം നമ്മളൊന്ന് വരയ്ക്കാൻ തുടങ്ങിയാലും ആശാൻ അവിടെ കിടന്ന് ഭയങ്കര നീന്തലായിരിക്കും പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് ചായയൊക്കെ കുടിച്ചു കുർക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല സ്പൈസിയ കുർക്കറയാണ് കേട്ടോ വാങ്ങിയിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ കൂടെ ഇങ്ങനെ ചായ പിടിക്കാൻ നല്ല സുഖമാണ് പിന്നെ എൻ്റെ കയ്യിലൊരു കെട്ട് കാണുന്നില്ലേ അത് തോട്ടിൽ കൈ ഇടിച്ചതാണ് കേട്ടോ തോട്ടിൽ പോയി കൈ ഇടിച്ചപ്പം വിരലും അടങ്ങിയിട്ട് എൻ്റെ നാഗത്തോട് കൂടി കുറച്ച് ഇങ്ങനെ ഒടിഞ്ഞു പോയി അപ്പം നഖത്തിൻ്റെ കുറച്ച് ഭാഗവും ഇങ്ങനെ അതിൽ നിന്ന് വിട്ടുപോകുന്നു അങ്ങനെ കൈക്ക് ഇങ്ങനെ കുത്താൻ വല്ലാത്ത അവസ്ഥയായി അതും വെച്ചിട്ടാണ് തുണി ഇലക്കിയത് നല്ല കഷ്ടപ്പാടായിരുന്നു അപ്പം രണ്ട് മൂന്ന് ദിവസം എടുത്തതൊന്ന് ശരിയാവാനായിട്ട് അപ്പം ഞാൻ പഞ്ഞി വെച്ചിങ്ങനെ ജസ്റ്റ് കെട്ടി വെച്ചതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഡയറക്റ്റ് ആഘാതം ഒഴിവാക്കാനായിട്ടാണ് അങ്ങനെ മരുന്നൊന്നും വെച്ചിട്ടില്ല അപ്പം ഇതാണ് ആദര ചേച്ചി എനിക്ക് അവിടെ നിന്ന് വാങ്ങി തന്ന സാധനങ്ങൾ ഈ ഒരു കുഞ്ചലത്തിൽ ജോഡിക്കൊക്കെ അവിടെ ഇരുപത് രൂപയുള്ളൂ പക്ഷേ ഇവിടുത്തെ കടലൊക്കെ അമ്പത് ആവട്ടോ അമ്പത് അറുപത് രൂപ ആ ഒരു രീതിയിലൊക്കെയാണ് റേറ്റ് അപ്പോൾ ചേച്ചി പാലക്കാട് പോയ സമയത്ത് റേറ്റ് കുറവായപ്പോൾ എനിക്കും കൂടി വാങ്ങി തന്നതാണ് പിന്നെ ഇത് പാദസരം ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത് അതിൻ്റെ മുത്താണ് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്തോ ഒരു പാതസ്വരത്തിൻ്റെ മുത്താണ് കേട്ടോ ഈ ഒരു കളർ എനിക്കിഷ്ടമായി ചേച്ചി കുറേ നാളായിട്ട് വാങ്ങി വെച്ചിരുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി അയച്ച സമയത്ത് എനിക്ക് ഒന്നിച്ചയച്ചു വിട്ടു പിന്നെ അലീനയ്ക്ക് ഈ ഒരു ഡോംസിൻ്റെ കിറ്റ് വാങ്ങിയിട്ടോ ഇത് കണ്ടപ്പോൾ ആൾക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞാൻ വാങ്ങിക്കോളാൻ പറഞ്ഞു ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് കേട്ടോ പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ വരച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതിൽ കളർ പെൻസിൽസ് ഉണ്ട് അതുപോലെ തന്നെ ഓയിൽ പേസ്റ്റൽസ് ഉണ്ട് ക്രയോൺസ് ഉണ്ട് സ്കെച്ച് പെൻസ് ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണ് കേട്ടോ പിന്നെ നല്ല കളറുമാണ് എല്ലാത്തിനും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ് ടോമസിന് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി കിറ്റായിട്ട് വന്നപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ ഇവിടെ എന്തായാലും യെല്ലോ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾക്കും യൂസ്ഫുൾ ആവും ഇതിന്റെ കൂടെ ഒരു ഡ്രോയിങ് ബുക്കും ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ബുക്കാണ് അവ എല്ലാം എടുത്ത് നോക്കി ജസ്റ്റ് ഒന്ന് വരച്ചൊക്കെ നോക്കി അവ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഒരു പെൻസിൽ റബ്ബർ അതുപോലെ തന്നെ സ്കെയില് ഇതും കൂടി ഇതിന്റെ കൂട്ടത്തില് കിട്ടുന്നുണ്ട് കേട്ടോ അവ ടോട്ടലി നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിലും അമസോണിലൊക്കെ അവൈലബിൾ ആണ്ട്ടോ ഡോംസിന്റെ കിറ്റ് നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടും പിന്നെ ഞങ്ങൾ രണ്ടാളും പോയിട്ട് ഭക്ഷണം കഴിച്ചു ചേട്ടയ്ക്കുള്ള ചോറ് അവിടെ വിളമ്പ് വെച്ചിട്ടുണ്ട് ചേട്ടാ കുറച്ച് കഴിഞ്ഞ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടാളും പോയിട്ട് ഭക്ഷണം കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലോ ക്ലാസിന്റെ കാര്യം ആരും മറക്കണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്